മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിധി നിർണയിക്കുന്ന SNC ലാവലിൻ കേസ് October 1 സുപ്രീം കോടതി പരിഗണിക്കും. ലാവലിൻ അഴിമതി കേസിൽ അന്ന് മന്ത്രിയായിരുന്ന പിണറായി വിജയനെ ഒഴിവാക്കുകയും ഉദ്യോഗസ്ഥരെ പ്രതിയാക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. പിണറായി വിജയനൊപ്പം മുൻ വൈദ്യുതി പ്രിൻസിപ്പൽ സെക്രട്ടറി കെ മോഹനചന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി എ ഫ്രാൻസിസ് എന്നിവരെ കുറ്റവിമുക്തരാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ പ്രതികളായ എ കസ്തൂരിരംഗ അയ്യർ, ജി രാജശേഖരൻ നായർ, ആർ ശിവദാസൻ എന്നിവരും CBIയും നൽകിയ ഹർജിയാണ് കോടതിയിലുള്ളത്. ജസ്റ്റിസുമാരായ NV രമണ, ജസ്റ്റിസ് ചന്ദന ഗൌഡർ എന്നിവരുടെ ബെഞ്ചാണ് കേസിൽ വാദം കേൾക്കുന്നത്. തങ്ങളെ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് ഹർജിക്കാരുടെ ആവശ്യം. ഇതിനു മുമ്പ് April 1 കേസ് പരിഗണിച്ചപ്പോൾ വേനലവധിക്ക് ശേഷം കേൾക്കാനായി ജസ്റ്റിസ് NV രമണ അധ്യക്ഷനായ ബെഞ്ച് മാറ്റിവെക്കുകയായിരുന്നു. ഹർജിയിൽ CBIക്ക് വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ് ഹാജരാകുക. കേസ് CBI വളരെ ഗൗരവത്തിലെടുക്കുമെന്നാണ് സൂചന. അപ്പീലിൽ വേഗത്തിൽ അന്തിമ തീരുമാനം എടുക്കണമെന്ന് CBI കോടതിയിൽ ആവശ്യപ്പെടും. പിണറായി ഏറെ ഭയപ്പെടുന്ന കേസ് കൂടിയാണിത്. കേരളത്തിലേറെ വിവാദം സൃഷ്ടിച്ച ലാവലിൻ അഴിമതി കേസ് പരിഗണിക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചത് CPM ഉന്നത നേതൃത്വത്തെയും വിഷമവൃത്തിയിലാക്കിയിട്ടുണ്ട്. പിണറായി വിജയന്റെ വിധി നിർണയിക്കുന്ന കേസ് പരിഗണനയ്ക്കെടുക്കാനിരിക്കെ രാഷ്ട്രീയ നിരീക്ഷകരും ഇതിനെ വളരെ ആകാംക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. ആകെ പരിഭ്രാന്തനാണ് ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേസ് നിരന്തരമായി മാറ്റിവെക്കുന്നത് ഒരു അഭിഭാഷക ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് സുപ്രീംകോടതി കേസ് നീട്ടിവെക്കരുതെന്ന് September 19 ആവശ്യപ്പെട്ടത്. ജസ്റ്റിസ് NV രമണ അധ്യക്ഷനായ ബെഞ്ച് കേസ് October 1 പരിഗണിക്കുന്ന കാര്യം വ്യക്തമാക്കിയത്. ഇതുവരെ പല കാരണങ്ങൾ പറഞ്ഞ് ലാവലിൻ അഴിമതി കേസ് 4 വർഷം നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. കേരള ഹൈക്കോടതി പിണറായിക്ക് ക്ലീൻ ചീറ്റ് നൽകിയ ശേഷം കേസ് വിലങ്ങുതടിയാകാതിരിക്കാൻ വേണ്ടിയാണ് മുതിർന്ന അഭിഭാഷകൻ ഹരീഷ് സാൽവെ ഏൽപ്പിച്ചത്. കേസിൽ പിണറായിക്ക് വേണ്ടി വാദിച്ച MK ദാമോദരൻ അന്തരിച്ചതോടെ കേസിനെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ ഇപ്പോൾ അറിവുള്ളത് കേന്ദ്ര സർക്കാരിന്റെ കൂടി ഇഷ്ടക്കാരനായ ഹരീഷ് സാൽവെയ്ക്കാണ്. ഹരീഷ് സാൽവെയിലേക്ക് പിണറായി വിജയൻ എത്തിയത് DGP ലോക്നാഥ് ബെഹ്റ വഴിയാണെന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. ഗുജറാത്തിൽ ജോലി ചെയ്തിരുന്ന വേളയിൽ അടക്കം ബെഹ്റയ്ക്ക് ഇപ്പോഴത്തെ കേന്ദ്രം ഭരിക്കുന്നവരുമായി നല്ല അടുപ്പവുമുണ്ട്. ഇതെല്ലാമാണ് ലാവലിൻ കേസ് നീണ്ടുപോകാൻ ഇടയാക്കിയതെന്നാണ് പ്രധാനമായി ഉയരുന്ന ആക്ഷേപം. വിവാദങ്ങളേറെ ഉണ്ടായിട്ടും ബെഹ്റയെ DGP ആക്കിയതും ഏറെ പേരുദോഷമുള്ള ശ്രീവാസ്തവയെ സൂപ്പർ DGP ആക്കിയതുമൊക്കെ പിണറായിയുടെ ലാവലിൻ ഭയം കാരണമാണെന്നത് പരസ്യമായ രഹസ്യമാണ്. അഡ്വക്കേറ്റ് MK ദാമോദരന് മരിക്കും മുമ്പ് മുഖ്യമന്ത്രിയുടെ നിയമോപദേശകനായി നിയമിച്ചതും ലാവലിൻ ഉപകാരസ്മരണയിലായിരുന്നു. ഈ നിയമനം ഏറെ വിവാദമാവുകയും ചെയ്തിരുന്നു. ലാവലിൻ കേസിൽ ഹൈക്കോടതിയിൽ പിണറായിയെ രക്ഷിച്ച MK ദാമോദരൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല. ലാവലിൻ കേസിലെ ഓരോ നടപടികളും അപ്പോൾ അറിയുക എന്ന ഉദ്ദേശത്തിൽ കൂടിയാണ് അഡ്വക്കേറ്റ് എ സമ്പത്തിനെ ഡൽഹിയിൽ നിയമിക്കാൻ ഇടയാക്കിയ ചേതോവികാരമെന്ന ആക്ഷേപങ്ങളും നിലനിൽക്കുന്നു. കേരളത്തിൽ തെരഞ്ഞെടുപ്പിന് ഇനി അവശേഷിക്കുന്നത് 1 വർഷം മാത്രമാണ്. ഈ സാഹചര്യത്തിൽ ലാവലിൻ കേസിലെ പുതിയ നീക്കങ്ങൾ നിർണായകമാണ്. ഇതിനു മുമ്പ് 2017 ഒക്ടോബർ മുതൽ 13 തവണയാണ് ലാവലിൻ കേസ് സുപ്രീംകോടതിയുടെ പരിഗണനയ്ക്ക് വന്നത്. വിവിധ കക്ഷികളുടെ അഭിഭാഷകർ മാറ്റിവെക്കാൻ ആവശ്യപ്പെടുകയും മറുപടി ഫയൽ ചെയ്യാൻ വൈകിക്കുകയും ചെയ്തതിനാൽ ലാവലിൻ അഴിമതി കേസ് നീണ്ടുപോവുകയായിരുന്നു. വിചാരണ നേരിടണമെന്ന ഹൈക്കോടതി വിജയ കസ്തൂരിരംഗ അയ്യർ, ശിവദാസൻ, രാജശേഖരൻ നായർ എന്നിവരുടെ വിചാരണ സുപ്രീംകോടതി നേരത്തെ സ്റ്റേ ചെയ്തിരുന്നു. ഹൈക്കോടതി കുറ്റവിമുക്തരാക്കിയ പിണറായി വിജയൻ, ഊർജ വകുപ്പ് മുൻ സെക്രട്ടറി കെ മോഹനചന്ദ്രൻ, മുൻ ജോയിന്റ് സെക്രട്ടറി എ ഫ്രാൻസിസ് എന്നിവർക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തു. പ്രതികളെ വെറുതെ വിട്ടതിനെതിരെ കോൺഗ്രസ് നേതാവ് VM സുധീരന്റെ ഹർജിയും സുപ്രീംകോടതിയിലുണ്ട്. പന്നിയാർ, ചെങ്കുളം, പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതികളുടെ നവീകരണത്തിന് കാനഡയിലെ SNC ലാവലിൻ കമ്പനിയുമായി കരാറുണ്ടാക്കിയതിൽ ക്രമക്കേടുണ്ടെന്നതാണ് കേസ്. ഇതുവഴി 86.25 കോടിയുടെ നഷ്ടം സംഭവിച്ചുവെന്നാണ് മുഖ്യ ആരോപണം. 2003 മാർച്ചിൽ ലാവലിൻ കരാറിൽ അഴിമതി നടന്നുവെന്ന സംശയത്തിൽ AK ആന്റണി സർക്കാർ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടുന്നതോടെയാണ് ലാവലിൻ കേസ് ചർച്ചാ വിഷയമാകുന്നത്. 1995 ഓഗസ്റ്റ് 10 പള്ളിവാസൽ, പന്നിയാർ, ചെങ്കുളം ജലവൈദ്യുത പദ്ധതികളുടെ നവീകരണത്തിന് വൈദ്യുതി ബോർഡ് കാനഡയിലെ SNC ലാവലിനുമായി ധാരണാപത്രം ഒപ്പിട്ടു. അന്ന് പിണറായി വിജയനായിരുന്നു വൈദ്യുത ബോർഡ് മന്ത്രി. 2017 മാർച്ച് 27 പ്രതിസ്ഥാനത്തുള്ളവർ ഗൂഢാലോചന നടത്തിയതിന് തെളിവുണ്ടെന്ന് CBI ഹൈക്കോടതിയെ അറിയിച്ചെങ്കിലും August 23 പിണറായിയെ കുറ്റവിമുക്തനാക്കിയ വിധി ഹൈക്കോടതി ശരിവെക്കുകയായിരുന്നു. പിണറായി ഏറെ ഭയപ്പെടുന്ന ലാവലിൻ കേസിൽ October 1 എന്ത് സംഭവിക്കും? ഈ ചോദ്യമാണ് ഇപ്പോൾ കേരള ജനത ഇപ്പോൾ ഉന്നയിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.